ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നിരവധി കൂട്ടുകാരുടെ നിരന്തരമായ ആവശ്യപ്രകാരം സെൻറ്റർ ഫോർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇന്ന് മുതൽ ആരംഭിക്കുന്നു ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ ലെക്ചർ സീരീസ്. ഞങ്ങളുടെ ഈ സീരീസ് എന്ന് പറയുന്നത് ഈസി ഗ്രാമർ ആൻഡ് ഡെയിലി വൊക്കാബുലറി എന്ന പേരിലാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും, ജനറൽ പബ്ലിക്കിന്, പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് വിവരങ്ങളായിരിക്കും ഞങ്ങൾ ഈ സീരീസിലൂടെ നൽകുന്നത്. ഇത് പ്രധാനമായും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് സിമ്പിളായിട്ട് എങ്ങനെ ഗ്രാമറിലെ പാഠഭാഗങ്ങൾ പഠിച്ചെടുക്കാം, അതുപോലെ നിങ്ങളുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് എന്തൊക്കെ വാക്കുകൾ നിങ്ങൾക്ക് സഹായകമായേക്കാം. അപ്പോൾ ഇത് രണ്ടും വെച്ചുകൊണ്ട് ഗ്രാമറും വൊക്കാബുലറിയിലുമായിരിക്കും ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് പ്രധാനപ്പെട്ട ഒരു 5 വാക്കുകളാണ്. ഈ 5 വാക്കുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വിവരങ്ങളും റിലേറ്റഡ് ഇൻഫർമേഷനോടെയാണ് ഞങ്ങൾ നൽകുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന പ്രതീക്ഷയോടുകൂടി ആരംഭിക്കുകയാണ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. KGF-ലെ ഈ ഡയലോഗിനും ഇംഗ്ലീഷ് വൊക്കാബുലറി ക്ലാസ്സിനും തമ്മിൽ എന്താണ് ബന്ധം എന്നല്ലേ ആലോചിക്കുന്നത്? എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ലെക്ചർ സീരീസിലെ ആദ്യത്തെ എപ്പിസോഡ്, ആദ്യത്തെ പാർട്ടിലെ ഫസ്റ്റ് വേർഡാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ വേർഡ്? BAKESTER, ബേക്സ്റ്റർ. എന്താണ് ബേക്സ്റ്റർ? ആക്ച്വലി ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ്? ബേക്സ്റ്റർ എന്ന വാക്കിലെ 6 ലാസ്റ്റ് സൗണ്ട് ആയിട്ടുള്ള 6 ഇവിടെ സൈലൻ്റ് ആണ്. സോ നമ്മൾ എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്? ബേക്സ്റ്റർ, ബേക്സ്റ്റർ. നമുക്കറിയാം ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എ ഫീമെയിൽ ബേക്കർ എന്നാണ്. എ ഫീമെയിൽ ബേക്കർ. ഓക്കെ, ബേക്കർ ഒരു സ്ത്രീയാണെങ്കിൽ നമുക്കെന്ത് വിളിക്കാം? ബേക്സ്റ്റർ എന്ന് വിളിക്കാം. ഇതൊരു നൗൺ ആണെന്ന് മനസ്സിലായില്ലേ? ഇത് ഒരാളിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നെയിമാണ്. നെയിം ആകുമ്പോൾ അതെന്താണ്? നൗൺ ആണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഫീമെയിൽ ബേക്കേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അവരെ ബേക്സ്റ്റേഴ്സ് എന്ന് വിളിക്കും. സോ ബേക്സ്റ്റർ എന്ന വാക്കിൻ്റെ പ്ലൂറൽ, ബഹുവചനമാണ് ബേക്സ്റ്റേഴ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഈ ബേക്സ്റ്റർ എന്ന വാക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, മനസ്സിലേക്ക് വരുന്നില്ല എങ്കിൽ പകരം ഉപയോഗിക്കാൻ പറ്റിയ ഈ ഒരു സിനണിമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സമാനാർത്ഥത്തിലുള്ള മറ്റു വാക്കുകൾ ഏതൊക്കെയാണ്? ഷെഫെറ്റ്സ്. ഷെഫ് അതിൻ്റെ ഫീമെയിൽ ഫോമാണ് ഷെഫെറ്റ്സ്. ഷെഫ്, ഷെഫ് ആക്ച്വലി ഒരു ജെൻഡർ ന്യൂട്രൽ ടേമാണ്. എല്ലാവരെയും നമുക്ക് ഇത് വെച്ച് യൂസ് ചെയ്യാം. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരെയും നമുക്ക് ഷെഫ് എന്ന് വിളിക്കാം. പക്ഷേ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഷെഫെറ്റ്സ് എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുക്ക് എന്ന് പറയാം, അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് സിനണിംസ് ആണ്. ബേക്സ്റ്റർ എന്ന വാക്കിന് സിനണിംസ് ആണ് ഈ പറഞ്ഞത്. ഇൻ സ്കോട്ട്ലൻഡ് വി ക്യാൻ സീ ഈ ബേക്സ്റ്ററിനെ അവർ വിളിക്കുന്ന മറ്റൊരു പേരിൻ്റെ സ്പെല്ലിങ്ങിനൊക്കെ വ്യത്യാസമുണ്ട്. എന്നാണ്? ബാക്സ്റ്റർ എന്നായി മാറും. ഓക്കെ, BAX ഒരു സ്പെല്ലിങ്ങാണ് വരുന്നത്. BAXTER എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ലോക്ക്ഡൗൺ കാലത്ത് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ചേച്ചിമാർ, ഒരുപാട് പെൺകുട്ടികളൊക്കെ ഈ ബേക്സ്റ്റേഴ്സായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? ഒത്തിരി പേര് നിങ്ങളിൽ തന്നെ ഈ കേൾക്കുന്ന, ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ പലരും തന്നെ ബേക്സ്റ്റേഴ്സായിരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ബേക്സ്റ്റർ എന്ന വാക്ക് എങ്ങനെ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. മീര ബിക്കെയിം ഫേമസ് ആസ് എ ബേക്സ്റ്റർ ഡ്യൂറിങ് ദിസ് ലോക്ക്ഡൗൺ പീരീഡ്. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ മീര ബേക്സ്റ്റർ എന്ന നിലയിൽ ഫേമസ് ആയി, പ്രശസ്തയായി. ഓക്കെ, അപ്പോൾ ഈ ബേക്സ്റ്റർ എന്ന വാക്ക് നമുക്ക് പലയിടത്തും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ബേക്സ്റ്റർ എന്ന വാക്കിൻ്റെ യൂസേജും മീനിങ്ങും ഒക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി പറയാലോ, കേക്കുമായി വരുന്നവനാണ് ബേക്കർ, കേക്കുമായി വരുന്നവൾ ബേക്സ്റ്റർ. ഈ ഒരു ഐഡിയ പറയാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ KGF-ലെ ഡയലോഗ് പറഞ്ഞത്. അപ്പോൾ ബേക്സ്റ്റർ എന്ന വാക്കും അതിൻ്റെ മീനിങ്സും യൂസേജും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുക. നമുക്ക് നെക്സ്റ്റ് വേർഡിലേക്ക് പോവാം. നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന രണ്ടാമത്തെ വാക്കാണ് അബാൻഡൺ. എന്താണ് അബാൻഡൺ? അബാൻഡൺ എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്, ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കിതിനെന്ന് പറയാം, ഇതൊരു വേർബാണെന്ന് പറയാം. ഒരു വേർബാണ്, ക്രിയയാണ്. ക്രിയയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് പ്രസൻറ്റ് ഫോം ഉണ്ടാകും, അതുപോലെ പാസ്റ്റ് ഫോം ഉണ്ടാകും അല്ലേ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് പ്രസൻറ്റും പാസ്റ്റും മാത്രമേ പറയാം. അപ്പോൾ പ്രസൻറ്റ് ഫോമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 യൂസേജ് ഉപയോഗിക്കാം. അബാൻഡൻസും അബാൻഡണിങ്ങും യൂസ് ചെയ്യാം. ഓക്കെ, ഒന്ന് ഡസ് ഫോമും ഒന്ന് ING ഫോമുമാണ് അല്ലേ? അബാൻഡൻസ്, അബാൻഡണിങ്. പിന്നെയോ പാസ്റ്റ് ഫോമാണ്, എന്താ? അബാൻഡൻഡ്, അബാൻഡൻഡ്. ഓക്കെ, എന്താണ് ഇതിൻ്റെ മീനിങ്? എന്താണ് അബാൻഡൺ എന്ന വാക്കിൻ്റെ മീനിങ്? ടു ഗിവ് അപ്പ് കംപ്ലീറ്റ്ലി, പൂർണ്ണമായും വിട്ടുകളയുക, ഉപേക്ഷിക്കുക, കൈമലർത്തുക എന്നുള്ളതൊക്കെയാണ് അബാൻഡൻഡ് മീനിങ്. ഓക്കെ, കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്ന ഒരാളെ കൈ ഒഴിയുക, ഉപേക്ഷിക്കുക, വിട്ടുപോവുക, ഒറ്റപ്പെടുത്തുക.
ഈ ഈ ഒരു ഐഡിയ വരുന്ന എല്ലാ കാര്യത്തിനും നമുക്ക് അബാൻഡൺ യൂസ് ചെയ്യാവുന്നതാണ്. ഇതേ അർത്ഥം വരുന്ന, അതായത് സമാനാർത്ഥം വരുന്ന കുറച്ച് വാക്കുകളിലൂടെ പരിചയപ്പെടാം. ഏതൊക്കെയാണ്? ഡെസേർട്ട്, ഫോർസേക്ക്, ലീവ്. ഡെസേർട്ട്, ഫോർസേക്ക്, ലീവ് എല്ലാത്തിൻ്റെ അർത്ഥം ഏകദേശം ഇതുപോലെയാണ്, ഒറ്റപ്പെടുത്തുക, വിട്ടുപോവുക എന്നൊക്കെയാണ് ഇതിൻ്റെയൊക്കെ മീനിങ്. ഇനി അബാൻഡൺ എന്ന വാക്കിന് ഉപയോഗിക്കാൻ പറ്റിയ ആൻറ്റണിംസ് എന്തൊക്കെയാണ്? ആൻറ്റണിം എന്ന് വെച്ചാൽ എന്താണ്? വിപരീത പദം അല്ലേ. വിപരീത പദം എന്തൊക്കെയാണ്? റീറ്റെയിൻ, അക്സെപ്റ്റ്. റീറ്റെയിൻ, അക്സെപ്റ്റ്, അതായത് വിട്ടു പോകുന്നില്ല, ഒരാൾ എന്ത് ചെയ്യുന്നു, സ്റ്റേ ബാക്ക് ചെയ്യുവാണ്, നിലനിൽക്കുവാണ് അല്ലേ. നമ്മുടെ ലൈഫിൽ ഒരാൾ നിലനിൽക്കുവാണ്, നമ്മളെ അക്സെപ്റ്റ് ചെയ്യുവാണ്, അംഗീകരിക്കുവാണ്. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അബാൻഡൺ ഓപ്പോസിറ്റായിട്ട് റീറ്റെയിനും അക്സെപ്റ്റും ഒക്കെ യൂസ് ചെയ്യാം. ഇനി ഈ അബാൻഡൺ എന്ന വാക്ക് ഒരു സെൻറ്റൻസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്ന് നോക്കാം. നമുക്കറിയാം കേരള ഫ്ലഡ്സ് വന്ന ടൈമിൽ, പ്രളയം വന്ന ടൈമിൽ ഒരുപാട് ഓണേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എന്ത് ചെയ്തു, അവരുടെ പെറ്റുകളെ പെറ്റുകളെ അതായത് പട്ടി അതുപോലെ ഈവൻ പശു അവയൊക്കെ എന്ത് ചെയ്തു, വിട്ടയച്ച് അവർ സ്വന്തം ജീവൻ മാത്രം നോക്കി ഓടിപ്പോയ ആൾക്കാരുണ്ട് അല്ലേ. So we can say many pets were abandoned by their masters during the Kerala floods. Kerala floods in the time la oru vaadu pets ne endeyittund avarude owners uveekshichu poyittund vittu poyittund ottapettittund ennokke parayan vendi namukku abandoned ennoru form use cheyya. Appo ningalku oru picture kaanalle, oru nai kutti odi irikkunu, valiya nai aanalle, nai odi irikkunu, adu owners endeyunu, adine vittichu povunu alle. അതുപോലെ നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരെ വിട്ടിട്ട് പോകുന്ന മക്കളെക്കുറിച്ചും മക്കളെ ഉപേക്ഷിക്കുന്ന അച്ഛനമ്മമാരെക്കുറിച്ചും ഒക്കെയുള്ള അതിനുള്ള ഒരു ആശയം വരുന്ന കാര്യത്തിനെല്ലാം തന്നെ നമുക്ക് അബാൻഡൺ യൂസ് ചെയ്യാമല്ലോ. ഇനി മറ്റൊരു വാക്കൂടെ നോക്കാം. അബാൻഡണിങ് എന്ന വാക്ക് നമുക്ക് എങ്ങനെ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ നോക്കാം. പ്രിയ തിങ്സ് ദാറ്റ്, പ്രിയ തിങ്സ് ഹർ ഹസ്ബൻഡ് ഈസ് അബാൻഡണിങ് ഹർ. നമുക്കറിയാം ഐ എൻ ജി ഫോം വരുമ്പോഴത്തേക്ക് അവിടെ പ്രസൻ്റ് ആയിരിക്കും അല്ലേ. ഇവിടെ ഈസ് അബാൻഡണിങ് അല്ലെങ്കിൽ നമുക്ക് വാസ് അബാൻഡണിങ് അല്ലേ. ഓൺ ഗോയിങ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ഐ എൻ ജി ഫോം ചേർക്കും. അപ്പോൾ നമുക്കറിയാം പ്രിയ എന്താണ് ചിന്തിക്കുന്നത്. പ്രിയ ചിന്തിക്കുന്നത് എന്താണ്? ഹർ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, പുള്ളിക്കാരെ ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് പുള്ളിക്കാരി എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ഹസ്ബൻഡ് അവരെ ഒഴിവാക്കുകയാണെന്നാണ് അവർക്ക്, ഉപേക്ഷിക്കുകയാണെന്നാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അബാൻഡൺ എന്ന വാക്ക് എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളത് മനസ്സിലായോ? അതിൻ്റെ മീനിങ് മനസ്സിലായി, ഇതൊരു വേർഡാണെന്ന് മനസ്സിലായി, ഇതിൻ്റെ സിനണിംസും ആൻറ്റണിംസും മനസ്സിലായി. അപ്പോൾ ക്ലിയർ ആണേ? അടുത്ത വാക്കിലേക്ക് പോവാം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന മൂന്നാമത്തെ വാക്കാണ് കൂ. എന്താണ് കൂ? COUP. നമ്മൾ വായിക്കുന്നത് കൂപ്പ് എന്നല്ല, എന്താണ് കൂ. ഇത് ആക്ച്വലി നമുക്ക് നൗൺ ആയിട്ടും യൂസ് ചെയ്യാം, വെർബായിട്ടും യൂസ് ചെയ്യാം, നാമമായിട്ടും യൂസ് ചെയ്യാം, ക്രിയയായിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു വാക്ക് നൗണായിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ നൗൺ നാമം നമുക്ക് പ്ലൂറൽ ഫോംസ് ഉണ്ടാവാമല്ലോ. അപ്പോൾ കൂവിൻ്റെ പ്ലൂറൽ എന്തായിരിക്കും? കൂസ്. എന്താണ് കൂസ്? ഓക്കെ, ഈ കൂ എന്ന വാക്കിൻ്റെ കംപ്ലീറ്റ് ഫോം എന്ന് പറയുന്നത് കൂഡിറ്റേ എന്നാണ്. കൂഡിറ്റേ, നിങ്ങൾ കൂടത്തായി എന്നൊക്കെ പാലിക്കുമല്ലേ, കൂഡിറ്റേ. ഓക്കെ, നമുക്ക് COUP എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കൂ ആണെന്നുള്ളത് നിങ്ങൾ ആദ്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി ഫോമൊക്കെ ആവും. കൂഡറ്റേ ആക്ച്വലി ഇതൊരു ഫ്രഞ്ച് വേർഡാണ് കേട്ടോ, കൂഡറ്റേ. ഇനിയിപ്പോൾ എന്താണ് ഈ വാക്കിൻ്റെ, ഇത്രയും കോംപ്ലിക്കേഷൻസ് പിടിച്ച വാക്കിൻ്റെ മീനിങ് എന്ന് നോക്കാം. എന്താണ് ഇതിൻ്റെ മലയാളം മീനിങ് ആണ്? അട്ടിമറിക്കുക, അട്ടിമറിക്കുക. ഒരു തിരഞ്ഞെടുപ്പിനെയോ ഒരു അധികാരത്തെയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അട്ടിമറിക്കുക അല്ലേ. അട്ടിമറിക്കുക എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്കാണ് കൂ. A brilliant, sudden and usually highly successful stroke or act or sudden overthrow of government. അതിനെയാണ് നമ്മൾ കൂ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾസ് നോക്കിയാലോ. റിപ്പോർട്ട് സേ ദാറ്റ് സംവൺ ഈസ് പ്ലോട്ടിംഗ് ആൻഡ് ഇലക്ഷൻ കൂപ്പ്. ആരോ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഓക്കെ, ഇവിടെ കൂ എന്നുള്ളത് എന്താണ്, ഒരു ഒരു ഇലക്ഷൻ കൂ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു നൗണായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ കൂ എന്ന വേർഡ് ഒരു വേർബായിട്ട് വന്നാൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യും? വേർബായിട്ട് വന്നാലോ അതിൻ്റെ പ്രസൻറ്റ് ഫോമും പാസ്റ്റ് ഫോമും ഒക്കെ ഉണ്ടാവില്ലേ. എന്തൊക്കെയാണ്? കൂസ് അല്ലേ, കൂസ്, കൂയിങ്, കൂഡ്. എന്തൊക്കെയാണ് പ്രസൻറ്റ് ഫോംസ്? എന്തൊക്കെയാണ്? കൂസ്, കൂയിങ് അല്ലേ, അട്ടിമറിക്കുന്നു എന്നുള്ളൊരു അർത്ഥം വരുന്ന വാക്കുകളാണ് അല്ലേ. അട്ടിമറി, അട്ടിമറിക്കുന്നു. എന്നിട്ടോ കൂഡ്, അട്ടിമറിച്ചു അല്ലേ. ഇനി ഈ ഒരു വാക്കിൻ്റെ സിനണിംസ്, സമാനാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? ഓവർ ത്രോ ഓർ ടേക്ക് ഓവർ എന്നൊക്കെ നമുക്ക് കൂവിന് പകരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഈ വേർബായിട്ട് വരുമ്പോൾ, കൂ എന്ന വേർഡ് വേർബായിട്ട് വരുമ്പോൾ നമ്മൾ ഇത് സെൻറ്റൻസിൽ എങ്ങനെ ഉപയോഗിക്കും നോക്കാം. ദ മിലിറ്ററി ഓഫ് പാകിസ്ഥാൻ കൂഡ് ദ പവർ ഇൻ 1999. 1999 പാകിസ്ഥാനിലെ മിലിറ്ററി എന്ത് ചെയ്തു, അവരുടെ പവർ, അവരുടെ പവറിന് എന്ത് ചെയ്തു, അട്ടിമറിച്ചു അല്ലേ. ഇനി ചിലി ടോപ്സ് ദ വേൾഡ് നേഷൻസ് വിത്ത് മാക്സിമം കൂയിങ് ടെൻഡൻസി. അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ വളരെയധികം നടക്കുന്ന ഒരു രാജ്യമാണ് ചിലി അല്ലേ. അപ്പോൾ അത്തരം രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ആരാണ്? ചിലിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അർത്ഥത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്, കൂയിങ് എന്നൊരു വാക്കിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
ഓക്കെ, ഈ ഒരു താഴെ ഒരു വാർത്ത കാണാം അല്ലേ. എന്താണ്? മിലിറ്ററി കോ ഇൻ പാകിസ്ഥാൻ മേ ബെനിഫിറ്റ് ഇന്ത്യ അല്ലേ. അങ്ങനെ ഒരു ടൈറ്റിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇതാണ് കൂ എന്ന വേർഡ്. ഇത് നിങ്ങൾക്ക് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു മിലിറ്ററി പരമായിട്ടുള്ള പട്ടാള അട്ടിമറി നമുക്ക് എന്ത് പറയാം, കൂ എന്ന് പറയാം. ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു വാക്കാണ് സബോട്ടാഷ്, SABOTAGE. ഇതാണ് സബോട്ടാഷ്. ഓക്കെ, അതിലേക്ക് നിങ്ങളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട. നിങ്ങൾ കൂ എന്ന വേർഡ് കണ്ടാൽ മനസ്സിലാക്കുക എന്താണിത്? അട്ടിമറി. ഈ വീഡിയോയിൽ നാലാമത്തെ ഒരു വേർഡാണ് സെറ്റ് ഔട്ട്. എന്താണ് സെറ്റ് ഔട്ട്? സെറ്റ് ഔട്ട് ആക്ച്വലി ഇതൊരു ഫ്രേസൽ വേർബാണ്. എന്താണ് ഫ്രേസൽ വേർബ് എന്ന് വെച്ചാൽ, ഒരു മെയിൻ വേർബ് ഉണ്ടാവും, അതിനൊപ്പം നമ്മൾ ഒരു പ്രിപ്പസിഷനോ ആഡ്വെർബോ ചേർക്കും. ഓക്കെ, മെയിൻ വേർബോ പ്രിപ്പസിഷൻ, മെയിൻ വേർബിൻ്റെ കൂടെ പ്രിപ്പസിഷനോ ആഡ്വെർബോ ചേർത്തുണ്ടാവുന്ന ഒരു വാക്ക്, വാക്കുകളുടെ കൂട്ടം, അതിനാണ് നമ്മളെന്ത് പറയുന്നത്, ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഫ്രേസൽ വേർബിൻ്റെ മീനിങ് എന്താണ്? ടു സ്റ്റാർട്ട് എ ജേണി, ഒരു യാത്ര ആരംഭിക്കുക, ഒരു യാത്ര തുടങ്ങുക. ഓക്കെ, അതുപോലെ ടു സ്റ്റാർട്ട് ആൻ ആക്ടിവിറ്റി വിത്ത് എ പെർട്ടിക്കുലർ എയിം, ഒരു കൃത്യമായ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി നമ്മളൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിനെയും നമുക്ക് എന്തെന്ന് സൂചിപ്പിക്കാം, സെറ്റ് ഔട്ട് എന്ന് സൂചിപ്പിക്കാം അല്ലേ. അപ്പോൾ മീനിങ് ക്ലിയർ ആയാലും നിങ്ങൾക്ക്, ഒരു കാര്യം നമ്മൾ ആരംഭിക്കുന്നു അല്ലേ, ഒരു കാര്യം നമ്മൾ തുടങ്ങുന്നു, അതിന് കൃത്യമായിട്ടുള്ളൊരു എയിം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യാം, അതിന് കൃത്യമാണെന്നുള്ളൊരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി സെറ്റ് ഔട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി സെറ്റ് ഔട്ട് എന്ന വാക്കിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതേ അർത്ഥം വരുന്ന സമാന അർത്ഥത്തിലുള്ള ഏതാനും വാക്കുകളിലൂടെ പരിചയപ്പെടാം. എന്തൊക്കെയാണ്? സ്റ്റാർട്ട്, സ്റ്റാർട്ട് ഔട്ട്, ഡിപ്പാർട്ട്, ലീവ്, സെറ്റ് സെയിൽ, സെറ്റ് സെയിൽ. ഓക്കെ, ഇത്രയും വാക്കുകൾ സെറ്റ് ഔട്ടിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതേ അർത്ഥം വരുന്ന വാക്കുകളാണ്. ഓക്കെ, ഇനി സെറ്റ് ഔട്ടിന് നമുക്ക് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. വാലന്റീന തെരഷ്കോവ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമാണല്ലോ അല്ലേ. പുള്ളിക്കാരിയാണ് ആദ്യമായിട്ട് ചന്ദ്രനിലെത്തിയ വനിത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാലന്റീന തെരഷ്കോവ സെറ്റ് ഔട്ട് വിത്ത് ദ എയിം ഓഫ് ബിക്കമിങ് ദ ഫസ്റ്റ് വുമൺ ടു സ്റ്റെപ്പ് ഓൺ ദ മൂൺ. ഓക്കെ, ചന്ദ്രനിൽ കാലുകുത്തുന്ന ആദ്യത്തെ സ്ത്രീ ആവുക എന്ന ലക്ഷ്യത്തോടുകൂടി എന്ത് ചെയ്തു വാലന്റീന തെരഷ്കോവ? ഭൂമിയിൽ നിന്ന് എങ്ങോട്ടേക്ക് യാത്ര പോയി? എങ്ങോട്ടേക്ക്? ചന്ദ്രനിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. സെറ്റ് ഔട്ട് എന്ന ബോർഡ് നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, നിങ്ങൾക്കൊരു പിക്ചർ കാണാം, അവിടെ ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നതാണ്ടോ, സെറ്റ് ഔട്ട് ചെയ്ത് പോകുന്നതാണ്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് വേർഡിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് വേർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെന്താണ്? സംതിങ് ഇൻ ദ എയർ, സംതിങ് ഇൻ ദ എയർ. ആക്ച്വലി ഇതൊരു ഇഡിയമാണ്, ഒരു ഭാഷാ ശൈലിയാണ്. ഭാഷാ ശൈലി ഇഡിയം എന്ന് വെച്ചാൽ എന്താണ്? ഇഡിയം എന്ന് വെച്ചാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ യൂസേജ് ആസ് ഹാവിങ് എ മീനിങ് നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ ഫ്രം ദോസ് ഓഫ് ദ ഇൻഡിവിജ്വൽ വേർഡ്സ്. ഇഡിയം എന്ന് വെച്ചാൽ ഒരു കൂട്ടം വാക്കുകളാണ്, എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അവ ഇൻഡിവിജ്വലി നിന്ന് കഴിഞ്ഞാൽ അവയ്ക്ക് കുഞ്ഞു കുഞ്ഞു അർത്ഥങ്ങളൊക്കെ ഉണ്ടാവും, അവയ്ക്ക് ഇൻഡിവിജ്വൽ അർത്ഥങ്ങളുണ്ടാവും. പക്ഷേ ഇവ ഒരുമിച്ച് ചേരുമ്പോൾ കിട്ടുന്ന ഒരു അർത്ഥം എന്താണ്? ഒരു പുതിയ അർത്ഥമായിരിക്കും കേട്ടോ. ഇത്തരത്തിലൊരു പുതിയ മീനിങ് ആണ് ഇവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരം വാക്കുകളെയാണ് നമ്മൾ ഇഡിയംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോക്കാം, എന്താണ് സംതിങ് ഇൻ ദ എയർ എന്ന് പറയുന്ന ഇഡിയമിൻ്റെ മീനിങ്? എന്താണ്? ടു ഹാവ് റൂമേഴ്സ്, ടു ഹാവ് റൂമേഴ്സ്, റൂമേഴ്സ് പരത്തുക അല്ലെങ്കിൽ റൂമേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് സംതിങ് ഇൻ ദ എയറിൻ്റെ മീനിങ്. ഓക്കെ, യൂസ്ഡ് ഫോർ സേയിങ് ദാറ്റ് പീപ്പിൾ ഓൾ ഹാവ് എ സിമിലർ ഫീലിംഗ്, എസ്പെഷ്യലി എ ഫീലിംഗ് ദാറ്റ് സംതിങ് എക്സൈറ്റിംഗ് ഓർ ന്യൂ ഈസ് ഹാപ്പനിങ്. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഉള്ള ആൾക്കാർക്ക് റൂമേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ, കിംവദന്തികൾ പരത്താനായിട്ടും കേൾക്കാനായിട്ടും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സൂചിപ്പിക്കാൻ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാനും നമുക്ക് ഈ ഒരു ടേം യൂസ് ചെയ്യാം അല്ലേ, ഈ ഒരു ഇഡിയം യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന് സെൻറ്റൻസസിൽ യൂസ് ചെയ്ത് നോക്കിയാലോ, ഇവയെങ്ങനെ നമുക്ക് ദിനത്തിൽ ഡെയിലി ആയിട്ടുള്ള യൂസേജിൽ കൊണ്ടുവരാം നോക്കാം. റിഗാർഡിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു ആക്ടേഴ്സ് ഐ കുഡ് ഗസ് ദാറ്റ് ദേർ ഈസ് സംതിങ് ഇൻ ദ എയർ. ഓക്കെ, ഈ രണ്ട് നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കുന്നതല്ലേ, നമ്മുടെ മാധ്യമങ്ങൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള ഇരകൾ എന്ന് പറയുന്നത്, ആദ്യമായിട്ടുള്ള ഇരകൾ എന്ന് പറയുന്നത് ആക്ടേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റീസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഈ ഏതെങ്കിലും രണ്ട് വ്യക്തികളെ കുറിച്ചിട്ട് ഏതെങ്കിലും രണ്ട് ആക്ടേഴ്സിനെ കുറിച്ചിട്ടൊക്കെയുള്ള റിലേഷൻഷിപ്പ് പറയുമ്പോൾ എന്താണ് എന്തെങ്കിലുമൊക്കെ രീതിയിൽ കുറേ റൂമേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഐ കുഡ് ഗസ് ദാറ്റ് ദെയർ ഇസ് സംതിങ് ഇൻ ദ എയർ, സം കൈൻഡ് ഓഫ് എക്സൈറ്റിംഗ് ഫീലിംഗ് വിൽ ബി ദെയർ, സം കൈൻഡ് ഓഫ് ആൻ ഇൻട്രസ്റ്റിംഗ് ന്യൂസ് വിൽ ബി ദെയർ. ഓക്കെ, സം കൈൻഡ് ഓഫ് റൂമർ വിൽ ബി ദെയർ എന്നുള്ളൊരു കാര്യം. ഓക്കെ, പിന്നെയോ, ദേർ വാസ് എ ഫീലിംഗ് ഇൻ ദ എയർ ദാറ്റ് ഇറ്റ് വാസ് ടൈം ഫോർ എ ചേഞ്ച്. പിന്നെ എന്ത് പറയാം, ഈ ഒരു സിമിലർ ഫീലിംഗ് എന്നൊരു കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഇൻ ദ എയർ എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ സംതിങ് യൂസ് ചെയ്തിട്ടില്ല, പകരം എന്താണ്, ദേർ വാസ് എ ഫീലിംഗ് എന്നൊരു കാര്യം യൂസ് ചെയ്തിട്ടുണ്ട്. ദേർ വാസ് എ ഫീലിംഗ് ഇൻ ദ എയർ ദാറ്റ് ഇറ്റ് വാസ് ടൈം ഫോർ ചേഞ്ച്, ടൈം ഫോർ എ ചേഞ്ച്, ഒരു മാറ്റത്തിന് ഉള്ള ടൈം ആയിട്ടുണ്ടെന്ന് എനിക്ക് എന്ത് ചെയ്തു, ഈ ഒരു സിമിലർ ഫീലിങ്ങിലൂടെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക്
കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സംതിങ് ഇൻ ദ എയറിൻ്റെ മീനിങ് എനിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്ന് പരിചയപ്പെട്ട 5 വേർഡ്സും കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുമായിട്ട് ഈ വാക്കുകളെല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ പിന്നൊരു കാര്യം പറഞ്ഞോട്ടെ, വൊക്കാബുലറി എന്ന് വെച്ചാൽ നമുക്കറിയാം ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വേർഡ്സ് എ പേഴ്സൺ നോസ് ആൻഡ് യൂസസ്. ഒരു മനുഷ്യന് ഒരു വ്യക്തിക്ക് അറിയുന്നതും അദ്ദേഹം ഉപയോഗിക്കുന്നതുമായിട്ടുള്ള എ കളക്ഷൻ ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വൊക്കാബുലറി എന്ന് പറയുന്നത്. അതെന്ത് മനസ്സിലാക്കണം, നമ്മൾ ഇന്നീ പഠിച്ച വാക്കുകൾ അറിഞ്ഞാൽ മാത്രം പോരാ, അത് പ്രയോഗത്തിൽ കൊണ്ടുവരിക കൂടി വേണം. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇതിലുള്ള ഏതെങ്കിലും വാക്കുകളൊക്കെ വന്നാൽ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കാൻ ഇനി പറ്റുമല്ലോ. അപ്പോൾ മനസ്സിലാക്കുന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യണം, അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡെയിലി യൂസേജിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യണം. ഈ വാക്കുകൾ നിങ്ങൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റാ.